രചന സജി തൈപ്പറമ്പ്. ദേ നിങ്ങൾ അഞ്ചു വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. കൂപ്പിൽ നിർത്തിയ ലോറിയിൽ നിന്നും മരങ്ങൾ ഇറക്കുന്ന സമയത്താണ് വീട്ടിൽ നിന്ന് ഭാര്യയുടെ ഫോൺ വന്ന്. എന്തിനാണ് അവൻ വന്നത്? പ്രത്യേകിച്ച് വിശേഷം വല്ലതും ഉണ്ടോ? സാധാരണ വരുന്നത് എന്തിനാ? കാശ് കടം ചോദിക്കാൻ. ഇന്നും അതിന് തന്നെയായിരിക്കും. ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ചേട്ടൻ എപ്പോഴാണ് വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഊണഴിക്കാറാകുമ്പോഴേ എത്തുന്നതെന്ന്. വിമലയുടെ ശബ്ദത്തിൽ നീരസം വീണ് തിരിച്ചറിഞ്ഞു. എടി ഒന്ന് പതുക്കെ പറ, അവനെങ്ങാനും കേട്ടാലോ? ഓ, കേട്ടാൽ എനിക്കെന്താ? ഞാൻ അവൻ്റെ ചെലവിലൊന്നല്ലല്ലോ കഴിയുന്നത്. നീ എന്തായാലും അവനോട് ഊണഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറ. ഉച്ചയാകുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. ഓ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞേക്കാം. ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളെ 5000 10000 ഒക്കെ കടാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്നങ്ങ് തീർത്ത് പറഞ്ഞേക്കണം. അറിയാലോ, നമുക്ക് രണ്ട് പെൺമക്കളാണുള്ളത്, അത് ഓർമ്മ വേണം. വിമല താക്കിയതുപോലെ പറഞ്ഞു കേട്ട് വേണു ഫോൺ കട്ട് ചെയ്തു. ആ സതീഷ, എന്തുണ്ടോ വിശേഷങ്ങൾ? പിള്ളേർക്ക് സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഹാളിൽ നിന്ന് ടി വി കാണുന്ന അനുജനോട് വേണു ചോദിച്ചു. ആ കുഴപ്പമില്ല ഏട്ടാ, അങ്ങനെ പോകുന്നു. ബഹുമാനാർത്ഥി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് സതീഷൻ മറുപടി പറഞ്ഞു. എങ്കിൽ നീ കൈ കഴുകിയിട്ടുവാ, നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. അപ്പോഴേക്കും വിമല ചോറും കറികളും എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. ചേട്ടാ, ഞാൻ വന്നൊരു അത്യാവശ്യ കാര്യത്തിനാണ്. എനിക്കൊരു 25,000 രൂപ കടമായിട്ട് വേണം. സിതാരയ്ക്ക് ജോലി സാധ്യതയുള്ള ഒരു കോഴ്സിന് ചേരാൻ. അധികം താമസിയാതെ ഞാൻ തിരിച്ചെന്നോളാം. സതീഷ മുഖവരിയില്ലാതെ ആഗമനോദ്ദേശം പറഞ്ഞു. ആ ബെസ്റ്റ് എൻ്റെ സതീഷ. ഇന്നലെ മരമെടുക്കാൻ പോകാൻ പൈസ ഇല്ലായിട്ട് വിമലയുടെ കഴുത്തി കിടന്ന മാല കൊണ്ട് പണയം വെച്ചിട്ടാ പൈസ ഒപ്പിച്ച്. പുറമേ കാണുന്നവർക്ക് വേണുവലിയ ടിമ്പർ മുതലാളിയൊക്കെയാണ്, പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കെല്ലാം അറിയും. നീ ചോറഴിക്ക്, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് സിത്താരയോട് പറഞ്ഞു തൽക്കാലം വല്ല തയ്യൽ പഠിക്കാനും പോവാൻ. അതാകുമ്പോൾ വലിയ ഫീസൊന്നും കൊടുക്കേണ്ടല്ലോ. ചേട്ടൻ്റെ മുഖത്തടിച്ച പോലെയുള്ള മറുപടി കേട്ട് സതീഷിൻ്റെ മുഖം വിളറിപ്പോയി. പക്ഷെ അടുത്തു നിന്ന് കറി വിളമ്പിക്കൊണ്ടിരുന്ന വിമല ഭർത്താവിൻ്റെ സന്ദർഭാനുസരണമുള്ള കളവ് പറച്ചിൽ കേട്ട് വിസ്മയിച്ചു പോയി. മിടുക്കൻ, അങ്ങനെ തന്നെ വേണം. സന്തോഷം കൊണ്ട് വിമല ഉള്ളിൽ ചിരിച്ചു. നീയൊന്നും കഴിച്ചില്ലല്ലോ. പകുതിക്ക് വെച്ച് കഴിപ്പ് നിർത്തി എഴുന്നേറ്റ സതീഷിനോട് വേണു ചോദിച്ചു. മതി ചേട്ടാ, വിശപ്പില്ല. വാടിയ മുഖവുമായി സതീശൻ കൈകഴുകാനായി പോയി. എന്നാ നീ ഇറങ്ങുമല്ലേ, എനിക്ക് മില്ലി ചെന്നിട്ട് ലോറിക്കാർക്ക് ബാറ്റ് കൊടുക്കാനുണ്ട്. നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കിത്തരാം. ജ്യേഷ്ഠൻ്റെ ബൈക്കിന് പുറകിലിരുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ മോളോട് എന്ത് സമാധാനം പറയുമെന്ന് ആദ്യമായിരുന്നു സതീഷിൻ്റെ മനസ്സ് നിറയെ. കവലയിലെ ATM മുന്നിലെത്തി ബൈക്ക് നിർത്തിയിട്ട് വേണു ഗ്ലാസ് ഡോർ തുറന്ന് അകത്ത് കയറി. ഇന്ന് നീ ചോദിച്ച 25,000, പിന്നെ ഇത് 2,000 ഉണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട 2 ജോഡി ചുരിദാർ കൂടി എടുക്കാൻ പറ. പുതിയ കോളേജിലൊക്കെ പോകുന്നല്ലേ, അവളൊന്ന് മിനിങ്ങി പോയിക്കോട്ടെ. ATMൽ നിന്നിറങ്ങി വന്ന് തനിക്ക് നേരെ പൈസ നീട്ടിയിരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ട് സതീഷൻ അന്തം വിട്ട് നിന്നു. ചേട്ടനല്ലേ പറഞ്ഞ് കയ്യിലൊന്നുമില്ലെന്ന്, അതുകൊണ്ട് ചേട്ടത്തിയുടെ സ്വർണം പണയം വെച്ചെന്ന്. അതെ, അതിൽ നിന്ന് മിച്ചം വന്ന പൈസയാണിത്. ആദ്യം മോളുടെ പഠിത്തം നടക്കട്ടെ. ആ പിന്നെ ഇതൊരു കടമായിട്ട് കൂട്ടണ്ട, ഇതെൻ്റെ അവകാശമായിട്ട് കരുതിയാൽ മതി. ചേട്ടാ, സതീഷൻ അറിയാതെ ജ്യേഷ്ഠനെ ചേർത്തി പിടിച്ചു പോയി. അയാളുടെ കണ്ണുകൾ ഈറനായി. ദേ നിനക്ക് പോകാനുള്ള ബസ് വന്നു, വേഗം ചെല്ല്. തൻ്റെ മനസ്സ് ആർദ്രമാവെന്ന് അറിയാതിരിക്കാനായി വേണു അനുജനെ വേഗം ബസ്സിൽ കയറ്റി വിട്ടു. വിമലയുടെ മുന്നിൽ താൻ അഭിനയിച്ചതാണെന്ന് വേണു തൻ്റെ അനുജനോട് പറയാതിരുന്ന് മനഃപൂർവ്വമായിരുന്നു. കാരണം അവൾ സ്വാർത്ഥത കാണിച്ച് സ്വന്തം മക്കളുടെ ഭാവിയെ ചൊല്ലിയാണ്. അത് പക്ഷേ സതീഷിന് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഇലക്കുമുള്ളിലും കേടില്ലാതെ കാര്യം നടന്നു. ഒരു വശത്ത് ഭാര്യയെയും മറുവശത്ത് സ്വന്തം കുടുംബക്കാരെയും തൃപ്തിപ്പെടുത്തി പോവാൻ ചെറിയ കളവൊക്കെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ചാരിതാർത്ഥ്യത്തോടെ വേണു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മില്ലിലേക്ക് പോയി.